നമസ്കാരം, പ്രീണ അനുരാജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഡെലിവറി കഴിഞ്ഞു. ഇത് തേർഡ് ബേബിയാണ്. ബേബിയുടെ പേര് റിതായ്. അപ്പം ഞങ്ങൾക്ക് 666 ആണ് ഇപ്പോൾ ലോട്ടറി അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഫാമിലി ഗ്രോ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയില്ല, ആരും അത് കമൻറ്റ് ചെയ്യാൻ നിൽക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, എന്നോട് ഒരുപാട് പേര് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എനിക്ക് ഒരുപാട് ടിപ്സ് ചോദിക്കാറുണ്ട്. പ്രഗ്നൻസിയിലും അതുപോലെ പോസ്റ്റ്പാർട്ടത്തിനെ പറ്റിയിട്ടുള്ള ടിപ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ടിപ്പ് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, നിപ്പിൾ കെയറാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. നിപ്പിൾ കെയറാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് നിപ്പിൾ കെയർ, അല്ലെങ്കിൽ നിപ്പിൾ ക്രാക്സ് എന്ന് പറയുന്നത്. അത് നല്ലതായിട്ട് കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ പ്രശ്നം തന്നെയാണ്. കാരണം നമ്മുടെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനിലേക്ക് വരെ നമ്മൾക്ക് ഈ പറയുന്ന പെയിൻസ് നമ്മൾ ആ ഡെലിവറിക്ക് ശേഷം അനുഭവിക്കുന്ന പെയിൻസിന് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പ്രിക്കോഷൻസ് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ മനസ്സ് ഹാപ്പി ആയിട്ടിരിക്കും. നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാപ്പി ആയിട്ടും ഫീഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ പല അമ്മമാരും കരഞ്ഞുകൊണ്ടാണ് പാൽ കൊടുക്കുന്നത്, കാരണം ക്രാക്സ് ഉണ്ടാവുന്നത് കൊണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യമാണ്. അത് ഞാൻ എടുത്തു പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യമാണ്. ഞാൻ നിപ്പ് കെയർ എന്ന് പറയുന്ന ഒരു ഐറ്റം യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു ക്രീം, അതൊരു ഓയിൻമെൻ്റ് പോലത്തെയാണ്. എനിക്ക് അതിനേലും കൂടുതൽ റിലീഫ് തന്നിട്ടുള്ളത് അത് മോംസ്കോയുടെ ഒരു നിപ്പിൾ ബട്ടർ എന്ന് പറയുന്ന ഒരു സാധനമാണ്. എനിക്കത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. പ്രമോഷനല്ല കേട്ടോ. എനിക്കത് എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇത് ഞാൻ പറയുന്നു, നിങ്ങൾ സെവൻത്ത് മന്ത് തൊട്ട് നിങ്ങളുടെ പ്രഗ്നൻസിയുടെ സെവൻത്ത് മന്ത് തൊട്ട് നിങ്ങൾ നിങ്ങളുടെ നിപ്പിളിൽ അപ്ലൈ ചെയ്ത് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടിന്യൂസ്ലി ചെയ്യണം. ആഫ്റ്റർ ഡെലിവറി വരെ നിങ്ങൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞ് കുഞ്ഞ് പാല് കുടിക്കാൻ തുടങ്ങി അതിൻ്റെ ആ ഒരു സക്ഷൻ, അത് നല്ല മീൻസ് നല്ല പ്രോസസ്സിൽ അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അപ്പം നമുക്ക് നിപ്പിൾ പൊട്ടാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ നിങ്ങൾ ആ ഒരു പ്രോസസ്സ് ഒന്ന് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്യുക, അതിന് ശേഷം നിർത്തിയാൽ മതി. അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റ് ഒന്ന് കാണിക്കാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഞാൻ തോണ്ടിത്തോണ്ടി ഇത്രയാക്കി, ഇത് ഫസ്റ്റ് ഈ ഇപ്രാവശ്യം വാങ്ങിയതാണ്. എനിക്ക് ഋഷിയുടെ അതിന് ഞാൻ ഇതുപോലെ നിപ്പ് കെയർ ആണ് യൂസ് ചെയ്തത്. പക്ഷേ ക്രാക്കെല്ലാം വന്നതിന് ശേഷമാണ് നിപ്പ് കെയർ യൂസ് ചെയ്തത്. വേറെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്താണ് നിപ്പ് കെയർ. പിന്നെ റിത്തിക്കൂന് ഞാൻ ഇതുപോലെ ആമസോണിൽ കണ്ട് റിവ്യൂ കണ്ട് വാങ്ങിയതാണ്. എനിക്കത് അത് കാരണം ഒരു ക്രാക്സും ഉണ്ടായില്ല. മീൻസ് ക്രാക്ക് ഉണ്ടായില്ല എന്നല്ല, ക്രാക്ക് ഉണ്ടാവും, പക്ഷേ നമുക്ക് അത്ര ഒരു പെയിൻഫുൾ ഇതിലേക്ക് പോവില്ല. പക്ഷേ ഇത്തവണ ഞാൻ ക്രാക്ക് ഉണ്ടായ എൻ്റെ അഹങ്കാരം കാരണം, ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഫീഡിങ് നിർത്തിയിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നും വാങ്ങിയില്ല. അപ്പോഴത്തേക്കും ക്രാക്ക് വന്ന് നല്ല പെയിനായിരുന്നു. ഞാൻ ക്രാക്കെല്ലാം വന്നതിന് ശേഷമാണ് വീണ്ടും ഇത് വാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, കുറേ ടൈം എടുക്കും ഉണങ്ങാനായിട്ട്. കാരണം വീണ്ടും വീണ്ടും സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമുക്ക് വരുന്നതിനേക്കാൾ നല്ലത് വരുന്നതിന് മുമ്പ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 7 മന്ത് തൊട്ടെ ഇത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം എൻ്റെ ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. നിങ്ങളുടെ പ്രഗ്നൻസിയുടെ 7th മന്ത് തൊട്ട് നിങ്ങൾ നിപ്പിൾ കെയർ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നെങ്കിൽ ഇത് അല്ലെന്നുണ്ടെങ്കിൽ ഓയിൽ എടുത്ത് മസാജ് ചെയ്ത് നല്ല രീതിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അത് സ്റ്റോപ്പ് ചെയ്യാനേ പാടില്ല. ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾ കുറച്ച് നാൾ കൂടെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്പ്. താങ്ക് യു സോ മച്ച്.